VTS Mall, വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. സമാന്തര മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായി മാസ് കോളേജ്, സഫാ എംപോറിയം, മേലാറ്റൂർ റോഡ്, പാണ്ടിക്കാട്. സഹാക്കളെ, സമയം വളരെ വൈകിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്റെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ധർണ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ധർണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുദ്രാവാക്യം സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വിശദമായിക്കൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സഹ പി ആറും അതുപോലെ ലോക്കൽ സെക്രട്ടറി സഹ എം പി അരിയാറ്റനും യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം മഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായിരുന്ന സഹ എൻ ടി സുരേന്ദ്രൻ അടക്കം വളരെ വിശദമായി സംസാരിച്ചതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നുകൊണ്ട് ഇന്ന് 7 കൊല്ലം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ 7 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ഇന്ന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പദ്ധതി വിഹിതം കൂട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഓരോ ബജറ്റ് വരുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ജാതി തിരിച്ചുകൊണ്ട് ലോകത്തെവിടെയുണ്ടോ ജാതി തിരിച്ചുകൊണ്ട് കൂലി കൊടുക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാ? ഇന്ന് ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ്, മോദി സർക്കാര്, അമിത്ഷാ അടക്കമുള്ള ഇന്ന് നമ്മൾ നിങ്ങൾക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി സംഘടനയുണ്ടല്ലോ, എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുവിൽപ്പെട്ട പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഈ ഇങ്ങനെ ജാതി തിരിച്ചുകൊണ്ട് കൂലി കൊടുക്കുന്ന സമ്പ്രദായം നടപ്പാക്കിയത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. അത് പിൻവലിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൂലി, നിങ്ങൾക്കറിയാം, 2005 നടപ്പാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവർ ഔദാര്യം കൊണ്ടല്ല, ബി ജെ പി ഗവൺമെന്റ് ഇത് ഉണ്ടാക്കിയ ഒന്നാം യു പി എ ഗവൺമെന്റ്, സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഒന്നാം യു പി എ ഗവൺമെന്റ് പിന്തുണത്തപ്പോൾ ഞങ്ങൾ ഇന്നെന്ന പരിപാടി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുവദിക്കില്ല. കാരണം എന്താ? നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ കർഷകർക്ക് 3 മാനദ ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത്. 1 വർഷം ആ സമരം പിന്നെ നാളെ 1 വർഷം തികയുകയാണ്. കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം 1 വർഷം പിന്നെ തികയാൻ പോകുകയാണ്. ആ ഈ നാളെ നിങ്ങൾക്കറിയാം, അങ്ങത്തെ 1 വർഷം തികയുമ്പോൾ ആ സമരത്തിൽ വെച്ച ഡിമാൻഡുകൾ നരേന്ദ്രമോദി പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, മാപ്പാക്കണം മാപ്പാക്കണം. ആരോട് പറഞ്ഞത്? ഇന്ത്യയിലെ കർഷകരോട് പറഞ്ഞു, മാപ്പാക്കണം. ഞങ്ങൾ മുന്നേ പറഞ്ഞതല്ലേ, എന്തിനു വേണ്ടി? നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസ് ഉണ്ട് അല്ലേ, പാചക ഗ്യാസ് ഉണ്ട്. എന്താ സ്ഥിതി? 6 മാസക്കാലം സബ്സിഡി ഉണ്ടോ, കിട്ടുന്നുണ്ടോ? ആരാണ് ഇല്ലാതാക്കിയത്? ബി ജെ പി. ഇവിടെ പാണ്ടിക്കാട് പഞ്ചായത്തിലൊക്കെ തന്നെ ബി ജെ പി കാരൻ വീട്ടിൽ വന്നോട്ട്, ഞമ്മൾക്ക് ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ബി ജെ പിയിലേക്ക് വരണം, നരേന്ദ്രമോദിയെ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നില്ലേ? ആ നരേന്ദ്രമോദി അനുകാരികളുടെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. നമ്മുടെ ഗ്യാസിന് വില കൂട്ടി എങ്ങനെ 963 രൂപ ഞാൻ രാവിലെ കൊടുത്തിട്ട് പോകുന്നത്, അതാ പറയുന്നത്. ഇന്ന് രാവിലെ ഗ്യാസ് വേണ്ടി രാവിലെ വന്നപ്പോ ഞാൻ ചോദിച്ചു, എത്രയാണ്? 963. ഞാൻ നെട്ടിപ്പോയി. അപ്പൊ സബ്സിഡിയോ? നമ്മളെ അക്കൗണ്ടിൽ ചെന്നപ്പോൾ ഒരു സബ്സിഡിയും വരുന്നില്ല. ഈ 7 കൊല്ലക്കാലം ബി ജെ പി ഭരിച്ചിട്ട് നമ്മൾ കാണണ്ടേ? അപ്പൊ ആരാ ഉത്തരവാദി? നമ്മൾ സമരം ചെയ്യണ്ടേ? ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കറിയാം പാണ്ഡിക്കാട് തെരുവേത് ഇനി നമ്മൾ ഉറക്കെ വിളിച്ചു, നമ്മൾ കൂലി വർദ്ധിപ്പിക്കണം. നരേന്ദ്രമോദി തരുന്നില്ല. നിങ്ങൾക്കറിയാം, ഇവരെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി ലക്ഷം കോടിയാണ് ചെലവാക്കുന്നത്. നമ്മളിപ്പോ അംഗനവാടിക്ക് ഉക്കാൻ പോവുക, നമ്മൾ റോഡ് പാണ്ഡിക്കാട് റോഡൊക്കെ ഉക്കാൻ പോവുക. കേന്ദ്ര റെയിൽവേ സ്റ്റേഷൻ തൊടിയപ്പൻ, മാണിക്കാട് പഞ്ചായത്തിലെ തൊടിയപ്പൻ റെയിൽവേ സ്റ്റേഷൻ, വാണിയമ്പ റെയിൽവേ സ്റ്റേഷൻ, അങ്ങാടിപ്പുറമൊക്കെ ഉക്കാൻ പോവുകയാണ്. നമ്മളെ കോഴിക്കോട് എയർപോർട്ടിന്റെ വിമാനം അല്ലേ, നമ്മളെ കുട്ടികൾക്ക് വിമാനം കയറാൻ നമുക്കിപ്പോ വരുമാനം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് കൂടി കാണിച്ചു കൊടുക്കും, ആ എയർപോർട്ട് ഉക്കാൻ പോവുക. നമ്മളെ തിരുവനന്തപുരം എയർപോർട്ട് വിറ്റു, ആരാ വാങ്ങുന്നത്?
അദാനി പോലെയുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ അങ്ങനെ വന്നാലോ നമ്മളെ പാവപ്പെട്ടവനെ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതിനെതിരെ പ്രതികരിക്കണം. എങ്ങനെ പ്രതികരിക്കണം? നമ്മൾ ഒറ്റക്കെട്ടല്ല. നിങ്ങൾക്കറിയാം അഖിലേന്ത്യ കർഷക തൊഴിലാളി യൂണിയൻ ഇതിന് മറ്റു സംസ്ഥാനത്തിലെ ഇങ്ങനെ ഇതുമാത്ര ഇത്തരത്തിലുള്ള സംഘടനയൊന്നുമില്ല. പക്ഷേ അഖിലേന്ത്യ തലത്തിൽ ഈ സംഘടനയെ ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ കേസ് കേട്ടിയെടുക്കുമ്പോൾ സംഘടനകളാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാവണം. നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിൽ നിരവധി ക്ഷേമ പദ്ധതികളുണ്ട് അല്ലേ? കർഷക തൊഴിലാളി ക്ഷേമ നിധിയുണ്ട്, നിർമ്മാണ തൊഴിലാളികളുണ്ട്, ബാർബർമാർക്കുണ്ട്, പത്രപ്രവർത്തകർക്കുണ്ട്. ഇങ്ങനെ നൂറുകണക്കിന് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ട് മറ്റു സംസ്ഥാനത്തില്ല? നിങ്ങൾ ചോദിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനോ നമ്മൾ പോന്നപ്പോണ്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ പ്രസിഡന്റുമാരും ഒക്കെ പരിപാലകമൊക്കെ പോകണം. ഒരു അന്തപ്പെട്ടു പോവാ. ഇത്ര ജനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്റെ കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇവരെ കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരളീതികൾ ഒരു പ്രകടനം നടത്താൻ ലീഗോ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? അപ്പൊ അവരെ പറഞ്ഞത് നിങ്ങൾ സംഘടിക്കാൻ പാടില്ല. കാരണം എന്താ? സംഘടിച്ച് നമുക്കറിയാൻ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ജനകീയ സമരത്തിന് ഒരു ഭരണാധികാരിക്കും മുന്നോട്ട് കൊണ്ടു കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ പോരാട്ടങ്ങൾക്ക് എൻ ആർ ഇ ജി യൂണിയൻ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് സമരങ്ങൾക്ക് ധർണകൾക്ക് എല്ലാവിധ പിന്തുണയും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിക്ക് നിങ്ങളെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്താൻ എത്തിയിട്ടുള്ള മുഴുവൻ സഖാക്കളെയും കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒന്നുകിൽ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം മുന്ദാസിനെ ക്ഷണിക്കും. സഖാക്കളെ എല്ലാവരും പോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ കൂടി ചേർന്ന എല്ലാ സഖാക്കൾക്കും പിന്നെ ശങ്കരേട്ടൻ പി ആർ അങ്ങനെ മറ്റേ സുരേന്ദ്രേട്ടൻ ബിന്ദു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഈ കട നമുക്ക് സൗകര്യം കടൻ്റെ ഫ്രണ്ട് നമുക്ക് സൗകര്യം ഒരുക്കി തന്ന ആളുകൾക്കും പിന്നെ അതേപോലെ നമ്മുടെ സാറന്മാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം പിടിച്ചുവിട്ടതായി അറിയിക്കുന്നു.